വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭാ മാതാവ് ഇന്നേ ദിനം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുരിശിനെ പറ്റി അല്പമൊന്ന് ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും. വിശുദ്ധ കുരിശ് വരച്ച് സ്വർഗീയ പിതാവിന്റെ ആശീർവാദം സ്വീകരിച്ചാണ് നാം ഓരോരുത്തരും ഓരോ ദിവസത്തിലേക്കും പ്രവേശിക്കുന്നത്. മാത്രവുമല്ല, ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് മുൻപും പ്രാധാന്യമർഹിക്കുന്ന ഓരോ കാര്യങ്ങളുടെ നിർവഹണത്തിന് മുൻപും വിശുദ്ധ കുരിശിനാൽ സ്വയം മുദ്രണം ചെയ്ത് വിശുദ്ധീകരിക്കുന്ന ക്രൈസ്തവ പാരമ്പര്യം ആദിമ ക്രൈസ്തവ സമൂഹം മുതലേ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്നേ ദിനം വിശുദ്ധ കുരിശിലേക്ക് നോക്കി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, വിശുദ്ധ കുരിശ് എനിക്കെന്താണ്? കുരിശിലെ ക്രൂശിതൻ എന്നോട് പറയുന്നത് എന്താണ്? ഒന്ന് മാത്രമേ അവന് എന്നോടും നിന്നോടും പറയാനുള്ളൂ: ജീവിതയാത്ര. അത് കുരിശ് ചുമന്നുകൊണ്ടുള്ള സ്വർഗ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്, ഈശത്തമ്പുരാൻ കാൽവരി കയറിയതുപോലെ. പക്ഷേ ഈ യാത്ര നമ്മുടെ രക്ഷയുടെ യാത്രയാക്കുന്നതും ശിക്ഷയുടെ യാത്രയാക്കുന്നതും നാം ഓരോരുത്തരും തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ്. സന്തോഷത്തോടെ സൽമനസ്സോടെ ജീവിത കുരിശുകൾ നാം സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ കുരിശിനോട് ചേർത്ത് നാം അത് വയ്ക്കുമ്പോൾ അത് നമുക്ക് രക്ഷാകരമായി തീരുന്നു. സങ്കടത്തോടെ പെറുപെറുപ്പോടെ ജീവിത കുരിശുകളെ നാം സമീപിക്കുമ്പോൾ അത് ചുമക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭാരമുള്ളതായി മാറുന്നു. മാത്രവുമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം തുറന്ന രക്ഷാകരവാതിലുകൾ നാം അടച്ചു കളയുന്നു. ഇന്നേ ദിനം വിശുദ്ധ കുരിശ് ആദരവോടെ എടുത്ത് ചുംബിച്ച് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിതനായ ഈശോയെ, ജീവിത കുരിശുകൾ ദൈവതിരുമനസ് പ്രകാരം വഹിക്കുവാൻ എന്നെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ.